ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ വളരെ സങ്കീർണമായ ഒരു ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയാം ലോകരാജ്യങ്ങളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ് കാരണം കോവിഡ് പത്തൊൻപത് എന്ന കൊറോണ വൈറസാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ലോകത്തിന് ഏറ്റവും വലിയ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നത് പക്ഷേ കൊറോണ ആ കൊറോണയുടെ രംഗപ്രവേശ പ്രവേശനത്തിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഒരു അസ്ഥിരതയും ഒരു അസമാധാനവും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ചില ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യങ്ങളായിരുന്നു അവരുടെ പക്കലുള്ള എന്തിനും പോകുന്ന അവരുടെ പക്കലുള്ള ചില ആണവ ആയുധങ്ങളും ജൈവായുധങ്ങളും ഒക്കെ തന്നെയായിരുന്നു നമുക്കറിയാം അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു രാഷ്ട്രമാണ് ഉത്തരകൊറിയ നമുക്കറിയാം ദുരൂഹതകളുടെ വിളനിലമാണ് ഉത്തരകൊറിയ ഉത്തരകൊറിയയിൽ സംബന്ധിച്ചിരുന്നിടത്തോളം സംബന്ധിച്ചിടത്തോളം ഉത്തരകൊറിയയിൽ എല്ലാ തരത്തിലും എല്ലാ കാര്യത്തിലും ഒരു ദുരൂഹത തന്നെയായിരുന്നു എക്കാലത്തും നിലനിന്ന് പോയിരുന്നത് ആ രാഷ്ട്രം സ്ഥാപിതമായത് മുതൽ ഈ നിമിഷം വരെയും ഉത്തരകൊറിയയിലെ ഓരോ കാര്യങ്ങളും ദുരൂഹമാണ് അതിലേറ്റവും വലിയ ഒരു ദുരൂഹത തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഏറ്റവും പുതിയതായി കുറച്ച് വിവരങ്ങൾ പുറത്തു വരുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ കൊറിയൻ ഏകാധിപതി അവരുടെ അവരുടെ ഉത്തര കൊറിയൻ ജനതയുടെ ഏറ്റവും വലിയ കൺകണ്ഠ ദൈവമാണെങ്കിൽ പോലും ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കൊറിയയുടെ ഏറ്റവും വലിയ ഒരു ഏകാധിപത്യ മുഖമുള്ള ഒരു ക്രൂരതയുടെ മുഖമുള്ള കിം ജോങ് ഉൻ എന്ന ഏകാധിപതി അദ്ദേഹം ഇപ്പോൾ അത്യാസന്ന നിലയിൽ അതിസങ്കീർണമായ അവസ്ഥയിൽ മരണത്തോട് തന്നെ മല്ലടിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്ക മരണം വരെ സംഭവിച്ചു കഴിഞ്ഞു എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും ഏറ്റവും ശക്തമായ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കിം ജോങ് ഉൻ എന്ന ഒരു വ്യക്തി ആ ഒരു രാഷ്ട്രത്തലവൻ ആ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭീഷണിയായിരുന്നു ഉത്തര ഉത്തരകൊറിയയും അവിടുത്തെ ഏകാധിപതി കിം ജോങ് ഉന്നും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ സാമം ദാനം ഭേദം ദണ്ഡം എന്ന ഈ നാല് അവസ്ഥാ വിശേഷങ്ങളിലൂടെയും അമേരിക്ക കൊറിയയെ തങ്ങളുടെ പരിധിയിലാക്കാൻ നോക്കി എന്നാൽ അമേരിക്കയ്ക്ക് പോലും പ്രാപ്യമാകുന്ന തരത്തിലേക്ക് അതിനപ്പുറത്തേക്ക് കൊറിയ വളർന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ അമേരിക്കയെ തന്നെ ആക്രമിക്കാൻ പര്യാപ്തമാകുന്ന ചില ആണവ ആണവ ആയുധങ്ങൾ തന്നെ ഉത്തര കൊറിയ തങ്ങളുടെ ശേഖരത്തിലേക്ക് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ ലോകം അശാന്തിയുടെ ഒരു തീരത്തിലേക്കായിരുന്നു നടന്നെടുത്തുകൊണ്ടിരുന്നത് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും സുശക്തമായിട്ടുള്ള സുസജ്ജമായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗമാണ് സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി എന്ന അമേരിക്കയുടെ സി ഐ എ എന്നറിയപ്പെടുന്ന രഹസ്യാന്വേഷണ ഏജൻസി ഈ സി ഐ എക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിലേക്കുള്ള പഴുതടച്ചിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമായിരുന്നു ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ നടത്തിയിരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കിം ജോങ് ഉത്തര കൊറിയയെയും ഒതുക്കേണ്ട ഏറ്റവും വലിയ ആവശ്യകത അമേരിക്കയ്ക്കായിരുന്നു പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനായിരുന്നു നമുക്കറിയാം സി ഐ എ എന്നത് നമുക്കിപ്പോൾ കൊറോണ കാലത്ത് തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്നത് അമേരിക്ക രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു അവരുടെ ഒരു ബഡ്ജറ്റ് ആനുവൽ ബഡ്ജറ്റ് അനുസരിച്ച് പതിനഞ്ച് ബില്യൺ കോടി ക്ഷമിക്കണം പതിനഞ്ച് ബില്ല്യൺ ഡോളറാണ് സി ഐ എയുടെ ഒരു ആനുവൽ ബഡ്ജറ്റായിട്ട് തന്നെ അമേരിക്കൻ ഭരണകൂടം മാറ്റിവെച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലേക്കണക്കാണ് ഇത് രണ്ടായിരത്തി ഇരുപതിലേക്ക് അത് വരുമ്പോൾ അത് എത്രത്തോളം കൂടുമെന്ന തരത്തിൽ നമുക്കിപ്പോൾ ഒരു വ്യക്തതയില്ല അതായത് അമേരിക്കൻ ഐക്യനാടുകളുടെ മുപ്പത്തിമൂന്നാമത് പ്രസിഡന്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ പതിനെട്ടിന് സ്ഥാപിച്ച രഹസ്യാന്വേഷണ ഏജൻസിയാണ് സി ഐ എ എന്ന സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സി ഐക്ക് ഏജന്റുമാരുണ്ട് പക്ഷേ കൊറിയയുടെ ഒരു കാര്യത്തിൽ മാത്രം അവരുടെ രഹസ്യാന്വേഷണ ഒരു വിഷയങ്ങളൊന്നും തന്നെ കൂടുതലായി കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ടോ സി ഐ എക്ക് പോലും സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു വസ്തുത ആ ഒരു അവസരത്തിൽ ാണ് ഈ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം തന്നെ അഭ്യർത്ഥന മാനിച്ച് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപും ഒരു കിങ് ജോങ് ഉന്നുമായി ഒരു ഒരു സൗഹൃദ സന്ദർശനം ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു നമുക്കറിയാം അതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ തോളിൽ കൈയിട്ട് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് ഹസ്തദാനമൊക്കെ നൽകി പിരിഞ്ഞുപോയ കിം ജോങ് ഉന്നാണ് ഇപ്പോൾ അതീവ മരണാസന്നനായി തന്നെ കഴിയുന്നത് എന്ന ഒരു വലിയ ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനകത്തൊരു വ്യക്തിയുടെ മരണത്തെ ആഘോഷിക്കുകയല്ല പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു 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 ദുരൂഹത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ കിം ജോങ് ഉന്നിനെ ഇല്ലാതാക്കേണ്ട അല്ലെങ്കിൽ ഉത്തര കൊറിയയെ ഒതുക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം അമേരിക്കക്കാണുള്ളത് ലോക ആയിട്ടുള്ള അമേരിക്ക എന്ത് വില കൊടുത്തു നമുക്കറിയാം മലയാളത്തിൽ നമ്മൾ ഒരു ഒരു പഴംചൊല്ലു തന്നെ പറയാറുണ്ട് ഈ പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമേതേ ചാഞ്ഞാൽ അത് വെട്ടണം കാരണം അമേരിക്കയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഉത്തര കൊറിയയുടെ ഒരു ഏകാധിപത്യ സ്വഭാവം വളരുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് കിം ജോങ് ഉന്നിനെ വളരെ തന്ത്രപൂർവ്വം ആദ്ദേഹവുമായി ഒരു 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 സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച തന്നെ നടത്തുവാൻ അമേരിക്ക തയ്യാറായത് ഒരു ആ ഒരു സൗഹൃദ സംഭാഷണത്തിന് ശേഷമാണ് ഒരുപക്ഷെ കിം ജോങ് ഉന്നിനെ നിരന്തരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നത് എന്ന കാര്യമാണ് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വീക്ഷിക്കേണ്ടത് കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു ഗുരുതരമായിട്ടുള്ള ഹൃദയ സംബന്ധിയായിട്ടുള്ള രോഗമുണ്ട് അദ്ദേഹം ഏതാണ്ട് ഏപ്രിൽ മാസം കൂടി തന്നെ ഏതാണ്ട് പതിനൊന്നാം തീയതിയാണ് ഏറ്റവും അവസാനമായി അദ്ദേഹം കൊറിയൻ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൽ മുഖം കാണിച്ചത് പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം തീയതിയോടുകൂടി ഒരു ശസ്ത്രക്രിയ ഒരു വലിയ സങ്കീർണ്ണമായിട്ടുള്ള ഒരു ഹൃദയ ശസ്ത്രക്രിയ നടന്നിരുന്നു അതിനുശേഷം അദ്ദേഹം അബോധാവസ്ഥയിലാണ് അദ്ദേഹം മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് ഒരു പക്ഷേ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് കിം ജോങ് ഉന്നിന്റെ മസ്തിഷ്ക മരണം വരെ സംഭവിച്ചു കഴിഞ്ഞു എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകളാണ് അത് സ്ഥിരീകരിച്ചിട്ടില്ല നമ്മൾ കൂടി പറഞ്ഞു വെക്കുകയാണ് പക്ഷേ എന്തായാലും ശരി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം നടത്തിയ സൗഹൃദ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സി ഐ അമേരിക്കയുടെ ട്രംപിൻ്റെ തോളിൽ കൈയിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി മാറി എന്ന ഒരു 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 കാര്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് സി ഐ പോലും സെൻട്രൽ ഇൻ്റ ഇൻ്റലിജൻസ് ഏജൻസിക്ക് പോലും കടന്നെത്താൻ സാധിക്കാതിരുന്ന ഉത്തര കൊറിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതീശത്വം ഒരു സ്വാധീനം ഉറപ്പിക്കുവാൻ കിം ജോങ് ഉൻ എന്ന ഒരു തടസ്സത്തെ നീക്കേണ്ടതുണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രതിഫലനമാണോ ഇപ്പോൾ കിം ജോങ് ഉന്നിന്റെ ഒരു അത്യാസന്ന നിലയിലേക്ക് കിം ജോങ് ഉന്നിനെ എത്തിച്ചത് എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കണം നമുക്കറിയാം ദക്ഷിണ കൊറിയയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡെയിലി എൻ ഗെ എന്ന ഒരു ഓൺലൈൻ മാധ്യമമുണ്ട് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ കിമ്മിന് പന്ത്രണ്ടാം തീയതി ഏപ്രിൽ ഒരു അതിസങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയ നടത്തി എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ഇതിനകത്ത് സാങ്കേതികപരമായി പറയുന്ന ഒരു കാര്യം അമിത പുകവലിയും അമിത വണ്ണവും അമിത ജോലിഭാരവുമാണ് കിമ്മിനെ ഒരു കടുത്ത ഹൃദ്രോഗിയാക്കിയത് എന്നൊക്കെ പറയുന്നു പക്ഷേ നമുക്കറിയാം കിമ്മിന് ഒരു തരത്തിൽ നേരത്തെ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലും കിമ്മ ഒരു മാസത്തോളം ഈ പൊതു രംഗത്ത് നിന്നൊക്കെ വിട്ടുനിന്നിരുന്നു അന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി വലിയ ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ കാൽ പാദത്തിലുണ്ടായ ഒരു നീരിനെ സംബന്ധിച്ച ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു ഒരു മാസത്തിന് ശേഷമായ അദ്ദേഹം വലിയ ഒരു ആരോഗ്യവാനായി തിരിച്ചു വന്ന സമയത്തും ആ ഒരു ആ സമയത്തും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് ഈ ദക്ഷിണ കൊറിയൻ മാധ്യമമായിട്ടുള്ള ഡെയിലി എൻഗെ ആയിരുന്നു ഈ ഡെയിലി എൻഗെ ഇപ്പോൾ പറയുന്നതനുസരിച്ച് കിം ജോങ് ഉന്നിൻ്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഉത്തര ഉത്തരകൊറിയയുടെ സ്ഥാപക നേതാവും കിം ജോങ് ഉന്നിൻ്റെ മുത്തച്ഛനുമായിട്ടുള്ള കിം ജോങ് രണ്ടാമൻ്റെ പിറന്നാൾ ആഘോഷം ഉത്തരകൊറിയയിലെ ഏറ്റവും വലിയൊരു ആഘോഷമായിരുന്നു ഏപ്രിൽ പതിനഞ്ചിൽ നിന്ന് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷം ആ പിറന്നാൾ ആഘോഷത്തിൽ ഗത്യത്തരമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതുവരെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് മുടക്കിയിട്ടില്ലാത്ത കിം ജോങ് ഉന്നിൻ്റെ അസാന്നിധ്യമാണ് ഈ വർഷം ഏറ്റവും ശ്രദ്ധേയമായത് ആ പരിപാടിയിൽ കിം ജോങ് ഉൻ പങ്കെടുത്തിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം അന്ന് മുതലേ ശ്രദ്ധേ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് ഒരു ആരോഗ്യ അവസ്ഥയിലേക്ക് അദ്ദേഹം എന്ന കാര്യം നമ്മൾക്കും ഇപ്പോൾ ഒക്കെയാണ് അതിനെ സംബന്ധിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ശരി അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു പ്രതിയോഗി എന്ന തരത്തിലേക്ക് വളർന്നു വന്നിരുന്ന ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉന്ന് അതായത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം ആ ഒരു ട്രെയിൻ യാത്രയൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ അദ്ദേഹവുമായി നടത്തിയ സൗഹൃദ സംഭാഷണം ആ ഒരു കൈകൊടുപ്പൽ കൈകൊടുക്കൽ അതേപോലെ തന്നെ അദ്ദേഹത്തിന് സി എന്ന സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയുടെ क okay. തോളിൽ കൈയിട്ടുണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സമീപനം ഇതൊക്കെ തന്നെയാണോ കിം ജോങ് ഉന്നിനെ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിലാണ് ഇനിയും ഒരു വ്യക്തത വരേണ്ടത് കാരണം നമുക്കറിയാം അമേരിക്ക ലോക പോലീസ് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ഒരാവശ്യമായിരുന്നു അമേരിക്കയ്ക്ക് വലിയ തോതിൽ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരുന്ന കിം ജോങ് ഉന്നിനെ ഒതുക്കുക എന്നത് ഉത്തര കൊറിയ എന്ന ഒരു അവരുടെ ഏകാധിപത്യ രാജ്യത്തെ അവരുടെ ഏകാധിപതികളായിട്ടുള്ള കൊറിയ എന്ന പ്രതിരോ പ്രതിയോഗിയെ പ്രതിയോഗിയെ ഇല്ലാതെ ാക്കുക എന്ന തരത്തിലേക്കുള്ള ഒരു ഒരു അവസ്ഥ സംജാതമാക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവശ്യമായിരുന്നു അത് ഏകദേശം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി സി ഐ എയിലൂടെ ഡൊണാൾഡ് ട്രംപ് അതിൽ വിജയിച്ചോ എന്ന കാര്യമാണ് നമുക്കിനിയും മനസ്സിലാക്കാൻ ഉള്ളത് കാരണം കിം ജോങ് ഉൻ ജോങ് ഉന്നിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് അദ്ദേഹം അതിസങ്കീർണമായ ഒരു ശസ്ത്രക്രിയക്ക് ശേഷം ഏതാണ്ട് അദ്ദേഹത്തിന്റെ മസ്തിഷ്ക മരണം തന്നെ സംഭവിച്ചു എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം അമേരിക്കയുടെ മുപ്പത്തി മൂന്നാമത്തെ ആയിരുന്ന ഹാരി എസ് റൂമാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ അമേരിക്കൻ ഐക്യനാടുകളെ ഭരിച്ച മുപ്പത്തി മൂന്നാമത്തെ അവരുടെ പ്രസിഡന്റ് ഹാരി എസ് റൂമാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ പതിനെട്ടിന് രൂപീകരിച്ച ഒരു ഏജൻസി ആയിട്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റുകളിൽ ഒന്നായിരുന്നു കിം ജോങ് ഉൻ എന്ന ഉത്തരകൊറിയൻ धिपति അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയൻ ഏകാധിപതിയുമായി അദ്ദേഹത്തെ ഒതുക്കേണ്ട ഒരിക്കൽ കൂടി പറയുന്നത് അദ്ദേഹത്തെ ഒതുക്കേണ്ട ഒരു ആവശ്യകത അമേരിക്കയ്ക്കായിരുന്നു ഈ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആവശ്യമായി ഉണ്ടായിരുന്നത് അത് ഒരുപക്ഷെ അവർ ആ ഒരു കൂടിക്കാഴ്ചയിലൂടെ നടത്തിയോ എന്ന ഒരു വലിയ കൗതുകകരമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ തോതിൽ ഒരു നാളെ ഒരു സുപ്രഭാതത്തിൽ ലോകത്തിൻ്റെ ഗതി വിഗതിയെ തന്നെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോയേക്കാവുന്ന ഒരു വലിയ വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് ആ ഒരു അനുമാനമാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് എന്തായാലും ദക്ഷിണ കൊറിയയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത് ഡെയിലി എൻ എന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ ഒരു വാർത്തകൾ അവർ പുറത്തുവിടുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെയും പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ് സ്ഥിരീകരിക്കാത്ത തരത്തിലേക്ക് മസ്തിഷ്ക മരണം വരെ സംഭവിച്ചു കിം ജോങ് ഉന്നിന് എന്ന തരത്തിലേക്കാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും കിം ജോങ് ഉന്നിന്റെ ഈ ഒരു പതനത്തോട് അദ്ദേഹത്തിന്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുന്നത് ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ കൊറോണ കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹയാൻസാങ് കൗണ്ടിയിലുള്ള ഒരു പ്രത്യേക കേന്ദ്രത്തിലാണ് ഇപ്പോൾ കിങ് ജോങ് ഉൻ ഉള്ളത് എന്നതാണ് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു സ്ഥിരീകരണം ഉള്ളത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു അദ്ദേഹം സങ്കീർണ്ണ അവസ്ഥയിലാണ് എന്നൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അതിന് സ്ഥിരീകരണമില്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഉത്തര കൊറിയയാണ് ഈ നാട് അവിടെ പത്ര മാധ്യമ സ്വാതന്ത്ര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അവിടെ ഏകാധിപത്യ ഭരണമായി ാണ് അവിടുത്തെ ഏകാധിപതിയെ സംബന്ധിക്കുന്ന ഒരു തരത്തിലുള്ള വാർത്തകളും അവിടെ ഒരു ഈച്ച ചത്താൽ പോലും ഈ ഉത്തരകൊറിയൻ ഉത്തരകൊറിയയിൽ നിന്നൊരു വാർത്ത പുറത്തെ പുറം ലോകം അറിയണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി മാത്രമാണ് അത് പുറത്തേക്ക് എത്തുക അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കിം ജോങ് ഉന്നിൻ്റെ ആ ഒരു മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിൻ്റെ മസ്തിഷ്ക മരണം എന്നൊക്കെ തന്നെ സംബന്ധിക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് അമേരിക്കയെയും ഡൊണാൾഡ് ട്രംപിനെയുമാണ് പക്ഷേ എന്തായാലും അതിൽ ഒരു സ്ഥിരീകരണം ലഭ്യമാകാനുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായി പറയുന്നു അത് പറഞ്ഞു വെച്ചേ മറി കാരണം അതിൻ്റെ പിന്നിലെ സാങ്കേതിക വശം ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ച അവിടെ നടത്തിയ ഒരു ഒരു സൗഹൃദമായിട്ടുള്ള സൗഹൃദ സൗഹാർദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ തന്നെയാണ് ഉത്തര ഉത്തരകൊറിയയ്ക്കും അവിടുത്തെ ഏകാധിപതിയായിട്ടുള്ള കിങ് ജോങ് ഉന്നിനും ഒരു പണി കിട്ടിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു കിം ജോങ് ഉൻ കാരണം അമേരിക്കയുടെ പരമാധികാരത്തെ അതേപോലെ തന്നെ അവരുടെ ഒരു സൈന്യ സർവ സൈന്യാധിപ ഒരു ആ ഒരു മേഖലയിലേക്കുള്ള ഒരു എല്ലാ രീതിയിലുമുള്ള ഒരു മോണോ പൊള്ളിയെ പൊളിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വെല്ലുവിളിയായി ഉയർന്നു വന്ന ഒരു രാഷ്ട്ര തലവനായിരുന്നു കിം ജോങ്ങുൻ എന്തായാലും കിം ജോങ്ങ് ഉന്നിൻ്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയിട്ടുള്ള സ്ഥിരീകരണങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമായി തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കിം ജോങ് ഉന്നിൻ്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചാൽ പോലും അത് ഏത് തരത്തിലുണ്ടാകുന്നു ഉണ്ടായി എന്നതിനെ പറ്റിയിട്ടുള്ള സാങ്കേതികമായി ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ പറയുന്ന പോലെ അമിതം പുകവലി അമിത വണ്ണം അമിത ജോലിഭാരം എന്നിവയിൽ കൂടി ഉണ്ടായ ഹൃദ്രോഗമാണോ അല്ലെങ്കിൽ ഈ സൗഹൃദ സമ്പാ ഒരു കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി നൽകിയ ഒരു കൊടുത്ത ഒരു എട്ടിൻ്റെ പണിയാണോ കിം ജോങ് ഉന്നിൻ്റെ ഒരു പൻ പതനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗുരുതരമായുള്ള ആരോഗ്യ സ്ഥിതിവിശേഷം എന്ന കാര്യത്തിൽ ഇനിയും വാർത്തകൾ വരാനുണ്ട് ഇതിൻ്റെ കൂടുതൽ വാർത്തകൾ നമുക്ക് വരും മണിക്കൂറുകളിൽ നൽകാൻ സാധിക്കും പക്ഷേ എന്തായാലും ശരി അമേരിക്കൻ പ്രസിഡന്റിനും ഈ അമേരിക്കൻ ഐക്യനാടുകളിലെ ഭരണ സംവിധാനത്തിനുമൊക്കെ തന്നെ വലിയ ഒരു ആശ്വാസം ഈ കൊറോണ കാലത്ത് നൽകുന്ന ഒരു ആശ്വാസ വാർത്ത പുറത്തു വരുന്നു ദക്ഷിണ കൊറിയൻ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉന്നിൻ്റെ ഒരു ആരോഗ്യ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മസ്തിഷ്ക മരണം തന്നെ സംഭവിച്ചു എന്ന തരത്തിലേക്കുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി എന്ന സി എന്ന അമേരിക്കൻ ചാരസംഘടനയ്ക്ക് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ആ കൂടിക്കാഴ്ചയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പങ്കുണ്ടോ റോൾ ഉണ്ടോ എന്ന കാര്യം വരും ദിവസങ്ങളും ദിവസങ്ങളാണ് എന്തായാലും തെളിയിക്കേണ്ടത് എന്തായാലും ലോക ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിൽ ഒരു ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു കാര്യമായി ഈ കിം ജോങ് ഉന്നിൻ്റെ ശാരീരിക അവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല